ആ എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇസ്ലാം മതത്തെ കുറിച്ച് അല്ലേ? ആ ഇസ്ലാം മതം, മുഹമ്മദ് നബി, അദ്ദേഹത്തിൻ്റെ കരിയർ ലൈഫൊന്നും നമ്മൾ പറഞ്ഞില്ലായിരുന്നു. മുഹമ്മദ് നബിയാണ് ഇസ്ലാം മത സ്ഥാപകൻ, അറേബ്യയിലാണ്. എന്നാൽ ഇസ്ലാം മത സ്ഥാപനത്തിന് മുന്നായിട്ടുള്ള അറേബ്യയുടെ സാഹചര്യം, ആ ഒരു കണ്ടീഷൻസാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അത് നമ്മൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പറയുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ് നമ്മൾ പറഞ്ഞത്? എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് ഇറ്റ്സ് ഫെയ്ത്ത്, കമ്മ്യൂണിറ്റി ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു എസ്സേ പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ആദ്യം നമ്മൾ ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയും, പിന്നെ ആ ഇസ്ലാം മതം എന്ന് പറയുന്ന അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, ആ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ പഠിക്കുന്നത് ആ സമുദായത്തെക്കുറിച്ചാണ്. ഇസ്ലാം മതത്തിന് സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എന്താണ് മുഹമ്മദ് നബി എങ്ങനെയാണ് അറേബ്യയിൽ ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു സമൂഹം ഉണ്ടാക്കി ഒരു ഭരണാധികാരിയും ഒരു മത ആചാര്യനുമായിട്ട് മാറിയത്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് റൈസ് ഓഫ് ഇസ്ലാം, ഇറ്റ്സ് ഫെയ്ത്ത്, കമ്മ്യൂണിറ്റി ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം ഒരു 3-4 പോയിൻറ്സ് ടീച്ചർ പറഞ്ഞായിരുന്നു. ജസ്റ്റ് എന്നാൽ ഒരു പ്രാവശ്യം കൂടെ നോക്കിക്കോളൂ. ഇസ്ലാം ഒറിജിനേറ്റഡ് ഇൻ അറേബ്യ. മുഹമ്മദ് ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് ഇസ്ലാം പ്രീച്ച്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇസ്ലാം ഡ്യൂറിങ് 622-32 ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് അറബ് കൾച്ചർ. ദ അറബ്സ് വാസ് ഡിവൈഡഡ് ഇൻ ടു മെനി ട്രൈബ്. ഈച്ച് ട്രൈബ് ഹാഡ് എ ചീഫ്. ഹി വാസ് ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഫാമിലി കണക്ഷൻ, ഹിസ് പേഴ്സണൽ കറേജ്, വിസ്ഡം ആൻഡ് ജനറോസിറ്റി. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇസ്ലാം മതം ആവിർഭവിച്ചത് അറേബ്യയിലാണ്. ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനായ ആരാണ്? മുഹമ്മദ് നബി. CE 612-632 കാലഘട്ടത്തിലാണ് അറേബ്യയിൽ ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ നടത്തിയത്. ഈ കാലഘട്ടത്തിൽ അറബികൾ ഒരുപാട് ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. ഓരോ ഗോത്രത്തിനും ഓരോ ഗോത്രത്തലവനുണ്ടായിരുന്നു. ഈ ഗോത്രത്തലവനെ തിരഞ്ഞെടുത്തിരുന്നത് കുടുംബ ബന്ധങ്ങൾ, ധീരത, ബുദ്ധി, ഉദാരത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഇതുവരെ നമ്മൾ പറഞ്ഞു അല്ലേ? അടുത്ത ഭാഗത്തിൽ നോക്കിയേ. ഇവിടെ ടീച്ചർ ആ ഭാഗവുമായി ബന്ധപ്പെട്ടൊന്നും എഴുതിയിട്ടില്ല, ബാക്കി പിന്നീട് പറഞ്ഞുതരാം. എഴുതിയിട്ട് ഭാഗം വരുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് എന്താ? അറബ്സ് വെയർ പോളിതീസ്റ്റ് ആൻഡ് ഐഡൽ വർഷിപ്പേഴ്സ്. പോളിതീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഐഡൽ വർഷിപ്പേഴ്സും ആയിരുന്നു. ഐഡൽ വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹാരാധകരായിരുന്നു. ആ അപ്പോൾ അറബികൾ ആ ഒരു കാലഘട്ടത്തിൽ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതോടൊപ്പം തന്നെ അവർ വിഗ്രഹാരാധന നടത്തിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ അങ്ങനെയുണ്ടോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ അന്നും ഇല്ല, ഇന്നും ഇല്ല. അപ്പോൾ ഇസ്ലാം മതം ആവിർഭവിക്കുന്നതിന് മുമ്പ് അറബികൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നു, ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പോളിതീസ്റ്റുകൾ. അപ്പോൾ ഏകദൈവ വിശ്വാസിക്ക് എന്താ പറയുന്നത്? മോണോതീസ്റ്റ് എന്ന് പറയും അല്ലേ. പോളിതീസ്റ്റ് ആൻഡ് ഐഡൽ വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരായിരുന്നു. ഈച്ച് ട്രൈബ് ഹാഡ് ഇറ്റ്സ് ഓൺ ഗോഡ് ഓർ ഗോഡസസ്. കണ്ടോ, ഓരോ ഗോത്രത്തിനും, ഈച്ച് ട്രൈബ് ഹാഡ് ഇറ്റ്സ് ഓൺ ഗോഡ് ഓർ ഗോഡസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഗോത്രത്തിനും അവരുടേതായ ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്താൽ? മെനി അറബ് ട്രൈബ്സ് വെയർ നൊമാഡിക് അല്ലേ. മിക്ക അറബ് ഗോത്രങ്ങളും നൊമാഡിക്കുകളായിരുന്നു. നൊമാഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നൊമാഡിക് എന്ന് പറഞ്ഞാൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളായിട്ടുള്ള ആൾക്കാരെയാണ് നാടോടികളെന്ന് പറയാം. നൊമാഡിക് എമ്പയർ, നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ നൊമാഡിക് എമ്പയർ ആണ്, നാടോടി സാമ്രാജ്യം. അപ്പോൾ അത് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പറഞ്ഞ മെനി അറബ് ട്രൈബ്സ് വെയർ നൊമാഡിക്. അറബികളിൽ ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെ ഉള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്? നൊമാഡിക് ആയിരുന്നു. സം സെറ്റിൽഡ് ഇൻ സിറ്റീസ് ആൻഡ് പ്രീച്ച്ഡ് ട്രേഡ്, സം ദം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. കുറേ ആൾക്കാർ നഗരങ്ങളിൽ താമസിച്ച് വ്യാപാരവും മറ്റും വാണിജ്യവും ഒക്കെ നടത്തിയിരുന്നു. കുറേ അറബികൾ കൃഷി നടത്തിയിരുന്നു. കുറേ പേർ ഇങ്ങനെ നാടോടികളായിട്ടും ജീവിച്ചിരുന്നു. അപ്പോൾ അറബികളുടെ ഒരു ചരിത്രമാണ് പറയുന്നത് അല്ലേ. സം മെനി അറബ് ട്രൈബ്സ് വെയർ നൊമാഡിക്, സം സെറ്റിൽഡ് ഇൻ സിറ്റീസ് ആൻഡ് പ്രീച്ച്ഡ് ട്രേഡ്, സം ഓഫ് ദം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഇനി എന്താ ഇവിടെ പറഞ്ഞത്? ഈ ഒരു ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ.
മുഹമ്മദ് ബിലോങ് ടു ഹുറൈഷി ട്രൈബ് ഇൻ മെക്ക. അതാ ടീച്ചർ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടുണ്ട്, മുഹമ്മദ് നബി ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്, ഹുറൈഷ് എന്ന് പറയുന്ന ഗോത്രത്തിലാണ് ജനിച്ചത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് നബി ഒരു അറബിയാണ് അല്ലേ, അറബി അറബ് ഗോത്രത്തിലാണ് ജനിച്ചത്. ഏത് ഗോത്രത്തിലാണ്, ഹുറൈഷി ഇൻ മെക്ക, മെക്കയിലെ ഹുറൈഷി എന്ന് പറയുന്ന ഗോത്രത്തിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. ദേ കൺട്രോൾഡ് ദ മെയിൻ ഷ്രൈൻ ഇൻ മെക്ക, എ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് കാബ. അപ്പോൾ കാബ എന്ന് പറയുന്ന ഒരു ആരാധനാലയത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഈ ഖുറൈശി ഗോത്രത്തിനായിരുന്നു. ഈ കാബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മെക്കയിലാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഖുർആനൊക്കെ വായിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം ഇസ്ലാം മത വിശ്വാസികളായവർക്ക് നല്ല എളുപ്പമായിരിക്കും ഇതൊക്കെ പഠിക്കാനായിട്ട്, കാരണം ഇതിലെ വാക്കുകളൊക്കെ അവർക്ക് പരിചയമുള്ളതായിരിക്കും അല്ലേ. ആ നോക്കി എന്തൊക്കെയാണ് പറയുന്നത്, എ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് കാബ. ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ക്യൂബ് ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സമചതുരാകൃതിയിലുള്ള ഒരു ദേവാലയം, ഒരു ഷ്രൈൻ. ഷ്രൈൻ എന്ന് പറഞ്ഞാൽ ഒരു ദേവാലയം മെക്കയിലുണ്ട്. ആ അതിൻ്റെ പേരാണ് കാബ എന്ന് പറയുന്നത്. ഈ കാബയുടെ പൂർണ്ണമായ നിയന്ത്രണം മുഹമ്മദ് നബിയുടെ ഗോത്രമായ ഖുറൈശിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ ഗോത്രത്തിനും ഓരോ ആരാധനാലയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഖുറൈശി എന്ന് പറയുന്ന ഗോത്രത്തിലുള്ള ആൾക്കാർ ആരാധിച്ചിരുന്ന ആരാധനാലയമായിരുന്നു ഏത്, ഈ കാബ എന്ന് പറയുന്നത്. ഈ കാബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മെക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈവൻ എന്താ പറഞ്ഞാൽ ദേ കൺട്രോൾ ദ മെയിൻ ഷ്രൈൻ ഇൻ മെക്ക, എ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് കാബ. ഈവൻ ഔട്ട്സൈഡ് ട്രൈബ് മെക്ക കൺസിഡേർഡ് ദ കാബ ഹോളി ആൻഡ് ഇൻസ്റ്റാൾഡ് ദർ ഓൺ ഐഡിയൽസ് അറ്റ് ദി ഷ്രൈൻ. എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ, ഔട്ട്സൈഡ് ദ ട്രൈബ് മെക്ക, ഈ മെക്കയിൽ ഉള്ളതല്ലാത്ത ഗോത്രങ്ങൾ പോലും എന്ന് വെച്ചാൽ മെക്കയിലുള്ളവരല്ലാത്തവർ പോലും അവരുടെ ദൈവങ്ങളെ ഈ കൗബയിൽ കൊണ്ടുവന്ന് വെച്ച് ആരാധിച്ചിരുന്നു. അപ്പോൾ അത്രയും ഒരു ഹോളി പ്ലേസ് ആയിരുന്നു ഏതെന്ന് പറഞ്ഞാൽ കൗബ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഓരോ ഗോത്രത്തിനും അവരുടെ ദൈവങ്ങളെ ആരാധിക്കാനുള്ള ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഈ മെക്കയിലുള്ള കൗബ എന്ന് പറയുന്ന ഈ പരിപാവനമായ ദേവാലയത്തിൽ ഖുറൈശി ഗോത്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിൽ പോലും മറ്റു ഗോത്രത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ അറബികളും അവരുടെ ദൈവങ്ങളുടെ എന്താ പറയുക വിഗ്രഹങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആരാധിച്ചിരുന്നു. അതാ ഇവിടെ പറഞ്ഞ ഇൻസ്റ്റാൾഡ് ദർ ഓൺ ഐഡൽസ് അറ്റ് ദി ഷ്രൈൻ, കണ്ടോ, അവരുടെ ദൈവങ്ങളെ അവിടെ കൊണ്ടുവന്ന് ആരാധിച്ചിരുന്നു. അറബ്സ് മെയ്ഡ് ആനുവൽ പിൽഗ്രിമേജ് ടു ദ ഷ്രൈൻ. അതുകൂടാതെ തന്നെ ആനുവൽ പിൽഗ്രിമേജ് നടത്തിയിരുന്നു അല്ലേ, വർഷത്തിൽ ഇങ്ങനെ എന്ത് നടത്തിയിരുന്നു, തീർത്ഥാടനം നടത്തിയിരുന്നു അറബ്സ് എവിടേക്ക്, കൗബയിലേക്ക്. ദറ്റ് ഈസ് നോൺ എസ് ഹജ്ജ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹജ്ജ്. ഇപ്പോഴും ആൾക്കാർ നടത്തുന്നുണ്ടല്ലോ എവിടെ ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. എവിടേക്കാണ് പോകുന്നത്, മെക്കയിലാണ് ഹജ്ജിന് പോകുന്നത്. ഇപ്പോഴും ഉണ്ട് ഈ കൗബ എന്ന് പറയുന്ന ഈ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഷ്രൈൻ ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ അപ്പോൾ അന്ന് തൊട്ടേ അറബികൾ എത്രയോ കാലഘട്ടത്തിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൗബയിലേക്ക് ഹജ്ജ് നടത്തിയിരുന്നു അല്ലെങ്കിൽ പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതാ ഇവിടെ പറഞ്ഞ അറബ്സ് മെയ്ഡ് ആനുവൽ പിൽഗ്രിമേജ് ടു ദ ഷ്രൈൻ സോ ദ സിറ്റി ഓഫ് മെക്ക വാസ് നോൺ എസ് സാക്രഡ് സിറ്റി. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയെ പറയുന്ന പേര് എന്താണ്, സാക്രഡ് സിറ്റി എന്നാണ് പറയുന്ന പരിപാവനമായ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. മെക്കയെ അറിയപ്പെടുന്ന എന്താണ്, സാക്രഡ് സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആ മെക്ക എന്ന് പറയുന്ന ആ ഒരു നഗരം, ആ നഗരത്തിലെ ഈ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്, അവിടെ വളരെ പരിപാവനമായ ഒരു സ്ഥലമായിരുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായാലോ, ഇതുവരെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ഔട്ടായില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് പറഞ്ഞത്, അറബികൾ ഒരുപാട് ഗോത്രങ്ങളായിട്ടാണ് താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗോത്രങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അറബികൾ എന്ന് പറയുന്നത്. ഓരോ ഗോത്രത്തിനും ഗോത്രത്തലവന്മാരുണ്ടായിരുന്നു. ഈ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, അറബ്സ് എന്ന് പറഞ്ഞ പോളിയതീസ്റ്റുകളായിരുന്നു. പോളിയതീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹുദൈവ വിശ്വാസികളായിരുന്നു, ഐഡൽ വർഷിപ്പേഴ്സ് ആയിരുന്നു, വിഗ്രഹാരാധന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഓരോ ദൈവങ്ങളെയും
ആരാധനാലയങ്ങളിൽ പ്രതിഷ്ഠിച്ചായിരുന്നു ആരാധന നടത്തിയിരുന്നത്. ഓരോ ഗോത്രത്തിനും ഓരോ ദേവനും ദേവന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറബികളുടെ ഒരു പൊതുവായ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. സം അറബ്സ് എന്നാണ്, അല്ലെങ്കിൽ മെനി അറബ്സ് വെയർ നൊമാഡിക് അല്ലേ. കുറച്ച് അറബികൾ നൊമാഡിക്കുകളായി. നൊമാഡിക് എന്ന് പറഞ്ഞാൽ നാടോടികളായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരിങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുമായിരുന്നു. പോയി എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രൈ സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ ഉഷ്ണകാലഘട്ടം വരുമ്പോൾ അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഒട്ടകങ്ങളും അല്ലെങ്കിൽ അവരുടെ മറ്റു വക സാധനങ്ങളുമൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, തണുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു. തിരിച്ച് കാലഘട്ടം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ നാടോടികളായിട്ട് നടന്നിരുന്നു എന്നാണ് പറയുന്നത് അറബ്സ്. എന്നാൽ സം അറബ്സ് സെറ്റിൽഡ് ഇൻ സിറ്റീസ്, എന്നാൽ കുറച്ച് അറബികൾ എന്ത് ചെയ്തിരുന്നു, നഗരങ്ങളിൽ സെറ്റിൽഡ് ചെയ്തിട്ട് അവർ ട്രേഡ് നടത്തി. ട്രേഡ് നടത്തുക എന്ന് വെച്ചാൽ കച്ചവടവും വാണിജ്യവും ഒക്കെ നടത്തി ജീവിച്ചിരുന്നു. പിന്നെ സം ഓഫ് ദം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, പിന്നെ കുറച്ച് പേർ കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇനി മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം മുഹമ്മദ് ബിലോങ് ടു ഹുറൈഷി ട്രൈബ് അല്ലേ. മുഹമ്മദ് ഹുറൈഷി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹുറൈഷി ഗോത്രത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ദ കൺട്രോൾഡ് ദ മെയിൻ ഷ്രൈൻ ഇൻ മെക്ക, എ ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് എന്താണ് കാബ. അപ്പോൾ കാബ എന്ന് പറയുന്ന ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചറായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കാബ എന്ന് പറയുന്ന ഒരു ആരാധനാലയം ഈ ഖുറൈശി ഗോത്രത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു. അതെവിടെയാണ്? മെക്കയിലാണ്. ഈവൻ ഔട്ട്സൈഡ് ട്രൈബ് മെക്ക കൺസിഡേർഡ് ദ കാബ ഹോളി ആൻഡ് ഇൻസ്റ്റാൾഡ് ദെയർ ഓൺ ഐഡൽസ് അറ്റ് ദി ഷ്രൈൻ. ഇനി അതുപോലെ തന്നെ ഈ മെക്കയുടെ പുറത്തുള്ള ആൾക്കാർ പോലും ഈ കാബയെ വളരെ പരിശുദ്ധമായ ഒരു ദേവാലയമായി കണക്കാക്കുകയും അവരുടെ വിഗ്രഹങ്ങൾ ഈ കാബയിൽ വെച്ച് പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നു. അറബ്സ് വേർ മെയ്ഡ് ആനുവൽ പിൽഗ്രിമേജ് ടു ദ ഷ്രൈൻ. കൂടാതെ അവർ വാർഷികമായിട്ട് എന്ത് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്, തീർത്ഥാടനം നടത്തിയിരുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, അവർ ഹജ്ജ് നടത്തിയിരുന്നു. എവിടേക്കാണ്? ഈ കാബയിലേക്ക്. സോ ദ സിറ്റി ഓഫ് മെക്ക വാസ് നോൺ എ സാക്രഡ് സിറ്റി. അതുകൊണ്ട് തന്നെ നഗരം അല്ലെങ്കിൽ മെക്ക നഗരത്തെ എന്തായിട്ട് അറിയപ്പെട്ടിരുന്ന, പരിശുദ്ധ നഗരം അല്ലെങ്കിൽ ഹോളി സിറ്റി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാം മതം ആവിർഭവിച്ചത് എവിടെ? പറയൂ, എന്താണ്? അറേബ്യയിൽ. ഇസ്ലാം മത സ്ഥാപകനാര്? ആരാണ്? മുഹമ്മദ് നബി അല്ലേ. ഞാൻ തന്നെ എല്ലാ ആൻസറും പറയാം അല്ലേ. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദ് നബിയുടെ ഗോത്രം ഏതാണ്? ഏതാണ്? ഖുറൈശി ഗോത്രം. ഖുറൈശി ഗോത്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പരിപാവനമായ ദേവാലയത്തിൻ്റെ പേര് എന്താണ്? കൗബ. കൗബ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെക്ക. മെക്കയെ എന്തെന്നറിയപ്പെടുന്നു? ആ പരിശുദ്ധ നഗരം അഥവാ സാക്രഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ മനസ്സിലാക്കി അല്ലേ. ഇനി അടുത്ത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്രോഫറ്റ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം. പ്രോഫറ്റ് മുഹമ്മദ് വാസ് ബോൺ ഇൻ അറേബ്യ ഇൻ ദ സിറ്റി ഓഫ് മെക്ക ഇൻ 570, അതായത് 570 മുഹമ്മദ് നബി ജനിച്ചത്. ആദ്യത്തെ ടൈം ലൈൻ ഇവിടെ ആരംഭിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ വലിയ ടൈം ലൈൻ ഒന്നും നമ്മൾ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, കാലാരംഭം മുതൽ, ആ ചാപ്റ്ററിൽ ടൈം ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഓരോ ചാപ്റ്ററിനും ടൈം ലൈൻ ഉണ്ട്. തേർഡ് ചാപ്റ്ററിലും ഉണ്ട്, റോമൻ എംപയറിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ആദ്യത്തെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്തു 570 മുഹമ്മദ് നബി മെക്കയിലാണ് ജനിച്ചത്. അപ്പോൾ ആദ്യത്തെ ടൈം ലൈൻ അല്ലേ 570. പ്രോഫറ്റ് മുഹമ്മദ് വാസ് ബോൺ ഇൻ അറേബ്യൻ സിറ്റി ഓഫ് മെക്ക ഇൻ 570. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പുസ്തകത്തിൻ്റെ അകത്ത്. അദ്ദേഹം ഒരു ഓർഫൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓർഫൻ എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹം ഒരു അനാഥനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്താണ് പിന്നെ അച്ഛനമ്മമാർ മരിച്ചു പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വളർത്തിയതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ അങ്കിളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം എന്താണ് ഖദീജ എന്ന് പറയുന്ന എന്താണ് ഒരു വിധവയെ വിവാഹം കഴിക്കുന്നു എന്നാണ് പറയുന്നത്. 25 വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്, ഖദീജയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഖദീജ എന്ന് പറഞ്ഞ ഒരു സമ്പന്നയായ ഒരു വ്യാപാരി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വ്യാപാരിയായി മാറി അല്ലേ. അദ്ദേഹം ഖദീജയെ വിവാഹം കഴിച്ചതുകൊണ്ട്. അപ്പോൾ അതൊന്നും ടീച്ചർ ഇവിടെ എഴുതിയിട്ടില്ല, ഇത്രയേ എഴുതിയിട്ടുള്ളൂ. പ്രോഫറ്റ് മുഹമ്മദ് വാസ് ബോൺ ഇൻ അറേബ്യ ഇൻ ദ സിറ്റി ഓഫ് മെക്ക ഇൻ 570. ഹി വാസ് ആൻ അറബ് ബൈ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആൻഡ് എ മർച്ചൻറ്റ് ബൈ പ്രൊഫഷൻ.
അപ്പോൾ സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അറബിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ തൊഴിലാണെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യാപാരിയായിരുന്നു, മർച്ചൻ്റായി മാറി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും, ഒരു സമ്പന്ന വിധവ എന്ന് പറയുന്ന അവർ ഒരു വ്യാപാര കുടുംബത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വ്യാപാരിയായി മാറി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് യൂസ് ടു റിട്ടയർ ടു കേവ് അറ്റ് മൗണ്ട് ഹീറ ആൻഡ് മെഡിറ്റേറ്റ്. അപ്പോൾ ഈ മുഹമ്മദ് നബി കുറച്ച് കാലഘട്ടം മാത്രമേ തൻ്റെ ലൗകിക ജീവിതത്തിൽ തൽപര ആയിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം കൂടുതലും ആത്മീയ കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, മെഡിറ്റേറ്റ് അല്ലെങ്കിൽ ധ്യാനത്തിന് നിമഗ്നനായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. ആ ധ്യാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കേവ്, ഒരു ഗുഹയിൽ, അതായത് അതിൻ്റെ പേര് മൗണ്ട് ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ പോയിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എറൗണ്ട് 6:12. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്ത്, അത് ഏകദേശം ഒരു 612 AD ആയപ്പോൾ, അല്ലെങ്കിൽ സി ആയപ്പോൾ, എറൗണ്ട് 6:12. അപ്പോൾ അടുത്ത ടൈം ലൈൻ വന്നു കണ്ടോ, എറൗണ്ട് എന്താണ് 6:12 കണ്ടോ. ആ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആദ്യത്തെ ടൈം ലൈൻ 570, അടുത്ത 612. ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എറൗണ്ട് 6:12 മുഹമ്മദ് ഡിക്ലെയർഡ് ദാറ്റ് ഹി വാസ് ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ് കണ്ടോ. 612 AC ആയപ്പോൾ മുഹമ്മദ് സ്വയം പ്രഖ്യാപിച്ചു, അദ്ദേഹം ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. അതാണ് മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, അതിന് പറഞ്ഞ റസൂൽ എന്ന് പറയും. പാട്ട് കേട്ടിട്ടുണ്ട് റസൂൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ, മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ പറയുന്ന പേര് വിളിക്കുന്നതാണ് റസൂൽ എന്ന് കേട്ടോ. മുഹമ്മദ് നബിയാണ് റസൂൽ, അതായത് എന്താണ്, മെസ്സഞ്ചർ ഓഫ് ഗോഡ്. അതാണ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എറൗണ്ട് 6:12 മുഹമ്മദ് ഡിക്ലെയർഡ് ദാറ്റ് ഹി വാസ് ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ് ഓർ റസൂൾ. ഹി ബിഗാൻ ടു പ്രീച്ച് ദ ഇസ്ലാമിക് റിലീജിയൻ ബേസ്ഡ് ഓൺ ദ വർഷിപ്പ് ഓഫ് എ സിംഗിൾ ഗോഡ് അല്ലാ ഉണ്ടോ. അതും ടീച്ചർ അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്, സിംഗിൾ ഗോഡ് അല്ലാ, അതായത് ഒരു ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തത്വം അദ്ദേഹം പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്നാണ് സി 612. ആ ഒരു ഏകദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലാഹു ആണ്, അല്ലാ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാഹു അല്ലെങ്കിൽ അല്ലാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹി ബിഗാൻ ടു പ്രീച്ച് ദ ഇസ്ലാമിക് റിലീജിയൻ, അല്ലേ, അദ്ദേഹം ഇസ്ലാമിക മതം അല്ലെങ്കിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഓൺ ബേസ്ഡ് ഓൺ ദ വർഷിപ്പ് ഓഫ് എ സിംഗിൾ ഗോഡ് അല്ലാഹു. അപ്പോൾ അതുവരെ അറബികൾ പോളിതീസ്റ്റുകളായിരുന്നു അല്ലേ, ബഹുദൈവ വിശ്വാസികളായിരുന്നു, ഒരുപാട് ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിങ്ങനെ ആരാധിച്ചിരുന്നു. ആ സമയത്താണ് മുഹമ്മദ് നബി പറയുന്നത്, എന്താ പറയുന്നത്, ആ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അത് അല്ലാഹു ആണ്, ആ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ് താൻ എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. Also declared that he had been commanded to preach that Allah alone should be worshipped. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്താണ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുകൂടി. അതാണ് he had been commanded to preach that Allah alone should be worshipped, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുകൂടി അദ്ദേഹം എന്ത് ചെയ്തു, സ്വയം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇസ്ലാമിക തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ഏത് വർഷത്തിലാണ്, എറൗണ്ട് 6:12 അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഹി ആൾസോ ഡിക്ലെയർഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ കമാൻഡ് ടു പ്രീച്ച് ദാറ്റ് അല്ലാ എലോൺ ഷുഡ് ബി വർഷിപ്പ്ഡ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഒരു എന്നുകൂടി അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുഹമ്മദ് നബിയുടെ ഏറ്റവും ബർത്ത് നമ്മളിവിടെ ബർത്ത് പറഞ്ഞ് 570 മെക്കയിലാണെന്ന് പറഞ്ഞ്. രണ്ടാമത്, അദ്ദേഹം ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചത് അറൗണ്ട് 6:12 612. പിന്നെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആരാണ്, അല്ലാഹു എന്ന് പറയുന്ന ദൈവവിശ്വാസം. അപ്പോൾ ഇത്രയും കാര്യമൊന്നും നോക്കി വയ്ക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഇത്രയും കാര്യമൊന്നും മനസ്സിലാക്കിയാൽ മതി, അടുത്ത ക്ലാസ്സിൽ ടീച്ചർ മുഹമ്മദ് നബി എങ്ങനെയാണ് ഇസ്ലാം മതം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ ഇസ്ലാം മതത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയും നോക്കി വയ്ക്കുക. ഓക്കെ.